പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന വിഷയം ജീവിതം വഴിമുട്ടുമ്പോൾ അല്ലെങ്കിൽ ദുസ്സഹമാകുമ്പോൾ എന്ത് ചെയ്യും. പലപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഒരു ചാനല് ഇടയ്ക്ക് കണ്ടുകൊണ്ട് സ്വയം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ. എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ നേരിട്ട് വിളിക്കാറുണ്ട്, നമ്പറുണ്ടല്ലോ, നമ്പറിലൂടെ പലപ്പോഴും നേരിട്ട് വിളിച്ചിട്ട് രാവിലെ തന്നെ അല്ലെങ്കിൽ പലരും 12 മണിക്ക് 1 മണിക്കായിരിക്കും, ഞാൻ ഒരിക്കലും ഫോൺ ഓഫ് ചെയ്യാറില്ല. മറ്റൊന്നുമല്ല, എമർജൻസി ആയിട്ട് പല പല കേസുകളും വരാനുള്ളത് കാരണം ഏത് കോളും അറ്റൻഡ് ചെയ്യാറുണ്ട് പൊതുവെ എന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിളിച്ച് സംശയങ്ങൾ പാതിരാത്തൊന്ന് ചോദിച്ചേക്കരുത്. പലരും രാവിലെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, സാറേ എപ്പോഴൊന്ന് കാണാൻ പറ്റുക, എവിടെയാണ് ഉണ്ടാകുന്നത്, എന്താണ്, അത് ഞാൻ വന്നിട്ട് പറയാം. അത്ര ദുസ്സഹമാണ്. പലപ്പോഴും ഞാൻ ഫോണിലൂടെ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും, അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിസ്സാരമുള്ളതാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, പ്രശ്നമില്ല. എന്നാൽ ചില സിവിയറിറ്റി ഉള്ളത് നേരിട്ട് കാണാൻ പറയാറുണ്ട്. ഒട്ടുമിക്ക കേസുകളും നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ സന്ദർഭത്തിൽ ലഭിക്കുന്നതിനകത്താണ് കാര്യം. എന്തുകൊണ്ടാണ് പലപ്പോഴും ആ സന്ദർഭത്തിൽ തന്നെ കിട്ടിയില്ലെങ്കിലോ, അതിനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് കൂടുതൽ കൂടുതൽ ഡീപ്പിലോട്ട് പോയി പലപ്പോഴും ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് പല പല ദുരന്തങ്ങളിലേക്കും വഴി തെളിക്കുന്ന പ്രവൃത്തിയിൽ എത്തപ്പെടും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പറയുന്നവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ, അത് കുടുംബ പ്രശ്നമാകാം, സാമ്പത്തിക പ്രശ്നമാകാം, മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തുടങ്ങിയാൽ പക്ഷേ നിർത്താത്ത അവസ്ഥയിലേക്ക് കെട്ടഴിച്ചു വിടാറ്. ഇതിൽ മൊത്തത്തിൽ നിങ്ങൾ അറിയാനുള്ളത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു കൊച്ചു കുഞ്ഞായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക്, എപ്പോഴും ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ ചിന്താശക്തി അത്രത്തോളം വികസിച്ചിട്ടില്ല. ഇനിയും പ്രായമായി ആയസേറി മരിക്കുന്ന കേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, 10-90 വയസ്സൊക്കെ ആയി ഏകദേശം മരണത്തിലോട്ട് അടുക്കുന്ന കാലഘട്ടത്തിലും ചെവിയും കേൾക്കില്ല, കണ്ണും കാണില്ല, പല്ലും കൊഴിഞ്ഞ് അവിടെ കിടക്കുന്ന സമയത്ത് അപ്പോഴും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ആ വീട്ടിൽ കടുവും വലിയതും ദുരിതമാണെന്ന് പറഞ്ഞാലും ഈ വ്യക്തി ചിരിച്ചുകൊണ്ടേ കിടക്കും. കാരണം ചിന്തിക്കാനുള്ള ശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു വേളയാണ്. അപ്പൊ ചിന്തിക്കാനുള്ള ശക്തി ആക്ടിവേറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ പ്രശ്നങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്കതും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ആ കാഴ്ചപ്പാടിൽ വരുന്ന അല്ല വരുത്തുന്ന മാറ്റം അനുസരിച്ചാണ് ഈ ദുസ്സഹമാകാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. ചിന്തിക്കാൻ കഴിവുള്ള ചിന്താശേഷിയുള്ള മനുഷ്യനാണല്ലോ നമ്മളെല്ലാവരും അല്ലേ, ഒരു ഇടക്കാലഘട്ടം കൊണ്ട്. ആ ചിന്ത എങ്ങനെ റീറൂട്ട് ചെയ്യണം, ഡൈവേർട്ട് ചെയ്യണം എന്നറിയാതെയാണ് പ്രശ്നം. ഇതിൽ 75% പ്രശ്നങ്ങളും അവനവനിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 75% ഇഷ്യൂസും സ്വന്തം ചിന്തപ്പാടിലൂടെ സംഭവിക്കുന്നതാണ് അല്ലെ, ഇടപെടലിലൂടെ സംഭവിക്കുന്ന. അതായത് നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു, അത് തിരികെ ചോദിക്കാൻ ചെന്നപ്പോൾ അവർ പിന്നീട് അവധി പറയുന്നു, അത് പറഞ്ഞ് അവരുമായിട്ട് തെറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ചെയ്ത, നമ്മളോടൊപ്പം ഉള്ള ഒരാൾ ചെയ്ത ഒരു കാര്യം എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയല്ല, എനിക്ക് നേടിയേ പറ്റൂ, അങ്ങനെ തുടങ്ങിയാണ്. ചെറുതിൽ തുടങ്ങി അത് വലിയ വലിയ ഇഷ്യൂ ആയിട്ട് മാറിയതുണ്ടാകാം. അത് സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, ദാമ്പത്യ പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ ചില രോഗങ്ങളായിക്കോട്ടെ, സ്വയം ചിന്തിച്ച് ചിന്തിച്ച് വരുത്തി വെച്ചിരിക്കുന്ന വലിയ വിപത്താണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഈ സൂചി കൊണ്ടെടുക്കുന്ന, തൂമ്പ കൊണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. അത് വ്യക്തികളുടെ, ഒരു വ്യക്തി തന്നെ ഒരുപക്ഷെ പലപ്പോഴും പലരെയും ട്രബിൾ സൃഷ്ടിപ്പിക്കാറുണ്ട്. അപ്പോൾ 75% ഒരു വ്യക്തിയിൽ തുടങ്ങുന്നതാണ് പല പ്രശ്നങ്ങളുടെയും മൂല കാരണം. രണ്ടാമതൊരു 15% എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാഹചര്യം, മറ്റുള്ളവരാണ്, മറ്റു വ്യക്തികളോ മറ്റു സാഹചര്യങ്ങളിലൂടെയോ ഇപ്പോൾ ഇവരനുഭവിക്കുന്ന പ്രശ്നമാണ്. അതൊരു 15% ഉള്ളൂ. പിന്നെ ഒരു 10% എന്ന് പറയുന്നത്, അപ്പം 75 എത്രയായി? 90. പിന്നെ ഒരു 10% എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാൽ സംഭവിക്കുന്നു. നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? പലപ്പോഴും ഒരു മരണം അനിവാര്യമായിട്ട് ഘടകമാണ്. അത് എപ്പോൾ വേണമെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാം. പക്ഷേ അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് പോലെയാണ്, അവിടുത്തെ നമ്മുടെ മനോഭാവം പോലെയാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാണ്. ആ സമയത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ആ ദുഃഖത്തിൽ തന്നെ വീണ്ടും വീണ്ടും മാറാതെ ആവർത്തി ചിന്തിച്ച് കിടന്ന് പ്രസന്റ് ലൈഫ് പലപ്പോഴും അതിന് ആ ഒറ്റ ഇൻസിഡന്റിന് ശേഷം നാശത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 15% പറഞ്ഞാൽ മറ്റു സാഹചര്യങ്ങൾ, മറ്റു വ്യക്തികൾ
അത് വൈദ്യുതി സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ പാടെ മാറ്റിമറിക്കുന്നു. ഏതായാലും ഉള്ള ഒരു ചിന്താഗതിയോ ഒരു ജീവിതശൈലിയോ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യാനിടയായാൽ അത് തുടർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ അത് ആ ഹാബിറ്റിൽ നിന്ന് ബിഹേവിയറായിട്ട് മാറി ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം പലപ്പോഴും കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് നീങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ചിന്താഗതിയോ ജീവിതശൈലിയോ ഒന്നുമല്ല നിങ്ങളുടെ, മാറ്റമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം മുമ്പുള്ള ഒരു ചിന്താഗതിയോ ആ ജീവിത രീതിയോ നല്ലതാണെങ്കിൽ ചീത്തയാണ്, അതല്ല ഇപ്പോൾ. നമ്മുടെ സംവിധാനങ്ങളെല്ലാം മാറി. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും സമകാലീ ജീവിതത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ സാഹചര്യങ്ങളിലൂടെ കണ്ടിന്യൂ ചെയ്യാനിടയായാൽ അത് പുതിയ ജീവിതശൈലിയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് മാർഗം? മാർഗമുണ്ട്, പരിഹാരമുണ്ട്. ആദ്യം തന്നെ സെൽഫ് സ്റ്റഡി തന്നെയാണ്, അനലൈസ് ചെയ്യുക. എവിടെയാണ്, എവിടെ കൊണ്ടാണ്, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ തന്നെ പ്രശ്നങ്ങളാണോ, മറ്റൊന്ന് മറ്റ് വ്യക്തികളോ സാഹചര്യങ്ങളോ ആണോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം, അല്ലെ കുറേ നാളുകളായിട്ട് അതാണോ തുടക്കം, മറ്റൊന്ന് നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത കാരണത്താൽ ഇപ്പോൾ അനുഭവിക്കും. ഏതെന്ന് ആണെന്ന് പറഞ്ഞാലും ഓരോ ദിവസവും തന്നെയാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. ഓരോ ദിവസവും കടന്നുപോയി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ തിരികെ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വിലമതിക്കാൻ പറ്റാത്ത ഒരു ദിവസവും ഒരു നിമിഷം ഉണ്ടെങ്കിൽ അത് ഇപ്പോഴാണ്, പ്രസന്റിലാണ്. ഈ പ്രസന്റ് ലൈഫിലെ ഈ പറയുന്ന ഘടകങ്ങൾ ബാധിക്കാതിരിക്കാൻ ആദ്യം എന്താണ്, നമ്മുടെ വാല്യൂ മനസ്സിലാക്കുക. വാല്യൂ ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യ ജന്മം ഏറ്റവും പുണ്യ ജന്മമാണ്, ശ്രേഷ്ഠമായ ജന്മമാണ്. നമ്മുടെ മനോഭാവത്തിൽ, മനസ്സിന്റെ ഭാവത്തെ അത് മാനുവലായിട്ട് ആദ്യം ഓപ്പറേറ്റ് മാറ്റാൻ സാധിച്ച പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിന്റെ ഭാവത്തെ മാറ്റാൻ സാധിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ വിധി വിധി എന്ന് പറഞ്ഞ് പരിധി വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ആൾക്കാർ പോകാറുള്ളത്. ഫെയ്ത്ത്, വിധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ശക്തമായിട്ട് ഓർക്കാൻ പറയാറുണ്ട് ഞാൻ സെക്ഷനകത്ത്. എന്താണ് വിധി? കർമ്മഫലവും കാഴ്ചപ്പാടുമാണ്. കർമ്മഫലവും കാഴ്ചപ്പാടും. കർമ്മഫലം രണ്ട് രീതിയിൽ സംഭവിക്കുന്നതാണ്. രണ്ട് രീതിയിൽ കർമ്മഫലം എന്താ? ഒന്ന്, നമ്മുടെ തന്നെ ചിന്ത കൊണ്ടോ, അല്ലെ ആദ്യം പറഞ്ഞ നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടോ ഇപ്പോൾ അനുഭവിക്കുന്നത്, അതാണ് 75%. രണ്ട്, നമ്മുടേതല്ലാത്ത കാരണത്താൽ, തൻ്റേതല്ലാത്ത കാരണത്താൽ ഇപ്പോൾ അനുഭവിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ടായാലും, അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായാലും, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണം, അതൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്താ മാർഗം? ഈ അവസ്ഥയെ മാറാൻ ഇനി മുതലുള്ള കാഴ്ചപ്പാട് മാറ്റുക, നിലവിലുള്ള ലൈഫ് സ്റ്റൈലില് പുതിയ രീതിയിൽ ചിന്തിക്കാനും, ഈ വില ഫസ്റ്റ് വിലയിരുത്തുക, ദെൻ പുതിയ റൂട്ടിലൂടെ ചിന്തിക്കാനും ജീവിതശൈലി മാറ്റം വരുത്താനും ശ്രമിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാകൂ. ഏത് പ്രശ്നത്തിനും അതിനൊരു പക്ഷേ എന്ത് വേണം? ഒരു ഗൈഡൻസ് വേണ്ടി വന്നേക്കാം, ഒരു ഗൈഡ് ലൈൻ. അതിനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും കൺസൾട്ടൻസിക്ക് ആൾക്കാർ വരാറുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾ തന്നെയുണ്ട്. അതെങ്ങനെയെന്ന് പുറമേ നോക്കുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ആ രംഗമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പെട്ടെന്നെടുത്ത് കൊടുക്കാൻ സാധിക്കും. ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ അത് കണ്ടെത്താനുള്ള ആ പ്രാവീണ്യം പലർക്കും സ്വസിദ്ധമായിട്ടുണ്ട്, സെൽഫ് ബാലൻസ് നേടിയിട്ടുണ്ട്. അല്ലാത്ത ഒരു കൺസൾട്ടൻസിയുടെ സഹായത്താൽ അത് കണ്ടെത്തി ജീവിതത്തിൽ പുതിയൊരു കാഴ്ചപ്പാട് വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം എല്ലാം തന്നെ ഇത് ദുസ്സഹമാകാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് വിട പറഞ്ഞു വിരിയുന്നു. നന്ദി, നമസ്കാരം.